ഹായ് ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഒ.വി. വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ്. ഇതിനാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളായിയപ്പൻ കഥാപാത്ര നിരൂപണം. മലയാള കഥാസാഹിത്യത്തിന് നവീന മുഖം നൽകിയ എഴുത്തുകാരനാണ് ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. മരണശിക്ഷ കാത്തുകഴിയുന്ന മകനെ അന്വേഷിച്ചുള്ള വെള്ളായിയപ്പൻ്റെ ജയിലിലേക്കുള്ള യാത്രയും ജീവിതവുമാണ് കടൽ തീരത്ത് എന്ന കഥയിൽ അവതരിപ്പിക്കുന്നത്. മകനെ ഓർത്ത് വെള്ളായിയപ്പൻ ദുഃഖമനുഭവിക്കുന്നത് പോലെ പാഴുതറ എന്ന ഗ്രാമവും വേദനിക്കുന്നു. ഈ അനുഭവങ്ങളെ തീവ്രമായി അവതരിപ്പിക്കുന്ന കഥയാണ് ഒ.വി. വിജയൻ്റെ കടൽ തീരത്ത് എന്നത്. വെള്ളായിയപ്പനോട് ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവൻ വലിയ സ്നേഹമായിരുന്നു. പാഴുതറ എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞിരുന്ന വെള്ളായിയപ്പൻ്റെ മകൻ കണ്ണൂർ ജയിലിലാണ്. വധശിക്ഷ കാത്തു കഴിയുന്ന മകനെ കാണാൻ വെള്ളായിയപ്പൻ യാത്രയാകുന്നു. യാത്രയിലുടനീളം മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ വെള്ളായിയപ്പനെ വേദനിപ്പിക്കുന്നുണ്ട്. മുണ്ടകപാടത്തിൻ്റെ വരമ്പത്തോടെ മകൻ്റെ കൈപിടിച്ച് നടന്ന ഓർമ്മ അയാൾക്കുണ്ട്. അതുപോലെ പുഴവെള്ളത്തിലിറങ്ങിയപ്പോഴും അതിൽ മകനെ കുളിപ്പിച്ചതിൻ്റെ ഓർമ്മ അയാളെ ചുട്ടുനീറ്റി. യാത്രയിൽ കോടച്ചി പൊതിഞ്ഞുകൊടുത്ത പൊതിച്ചോറ് കഴിക്കാതെ വെള്ളായിയപ്പൻ മകനായി അത് സൂക്ഷിക്കുന്നു. അപരിചിതരുടെ പരിഹാസങ്ങൾ സഹിക്കുന്നതും അറിയാത്ത കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചതുമെല്ലാം മകനോടുള്ള സ്നേഹം മൂലമായിരുന്നു. മകനെ ജയിലിൽ ചെന്ന് കാണുമ്പോൾ എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലാണ് വെള്ളായിയപ്പൻ. മകനെ കണ്ടതിനു ശേഷം ഉറങ്ങാൻ കഴിയാതെ രാത്രി വെളുപ്പിക്കുന്ന വെള്ളായിയപ്പൻ പുത്രദുഃഖത്താൽ നീറുന്ന പിതാവായി തീർന്നിരിക്കുന്നു. വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, ബൈ.